ഞാൻ പോവാണ് വെറുതെ എന്തിനാ എക്സ്പ്രഷൻ ഇട്ട് ചാവണത് കട്ടപ്പനയിലെ ഹൃദിക് റോഷനിൽ കൊല്ലം സുധി പറഞ്ഞ ഡയലോഗ് ശ്രദ്ധേയമായിരുന്നു ചിരിപ്പിക്കാനും അഭിനയിക്കാനും കഴിവുള്ള ഒരു പ്രതിഭ കൂടി വിടപറഞ്ഞിരിക്കുകയാണ് മലയാള മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടാണ് നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി വിടപറഞ്ഞിരിക്കുന്നത് വെറും 39 വയസ്സായിരുന്നു തൃശ്ശൂരിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിലാണ് നടനും ഹാസ്യതാരവുമൊക്കെയായ സുധി മരണപ്പെട്ടിരിക്കുന്നത് ടെലിവിഷൻ താരങ്ങളായ ബിനു അടിമാലി ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തിൽ ഇന്ന് പുലർച്ചെ 4:30 തൃശൂർ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ച് അപകടമുണ്ടായത് കോഴിക്കോട് വടകരയിൽ നിന്ന് ഒരു സ്വകാര്യ ചാനലിലെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം വടകരയിൽ നിന്നും ആണ് ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന സംഘത്തിന്റെ കാർ എതിരെ വന്ന ഒരു പിക്കപ്പ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കയ്പമംഗലത്തിനടുത്ത് പറമ്പിക്കുന്നിലെ ഒരു വളവിൽ വെച്ചായിരുന്നു അപകടം എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗുരുതരമായി പരിക്കേറ്റ സുധിയെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിലൊക്കെ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് സുധിക്കൊപ്പം കാറിലുണ്ടായിരുന്ന ബിനു അടിമാലി ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവർക്ക് പരിക്കേറ്റു വലിയ സാരമായ പരിക്കായതിനാൽ ഇവരെ പെട്ടെന്ന് തന്നെ മാറ്റുമെന്ന് ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റുമെന്നുള്ളതാണ് അറിയുന്നത് ഇവരിൽ രണ്ടുപേരുടെ പരിക്കാണ് സാരമായതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സംഭവം നടന്നയുടൻ തന്നെ ഷിഹാബ് തങ്ങൾ ആംബുലൻസ് YS സാന്ത്വന ആക്ട് ആംബുലൻസ് പ്രവർത്തകരാണ് ഇവരെ പാനെത്തി ആശുപത്രിയിൽ എത്തിച്ചെന്നുള്ളതാണ് പറയുന്നത് ഒരാഴ്ച മുൻപ് ഇതേ സ്ഥലത്ത് നിർത്തിയിട്ട ലോറിയുടെ പിന്നിൽ ടാങ്കർ ലോറി ഇടിച്ച ഡ്രൈവർ മരണമടങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സിനിമ ടെലിവിഷൻ കോമഡി ഷോകളിലൂടെയൊക്കെയാണ് കൊല്ലം സുധി മലയാളികൾക്ക് പരിചിതനാകുന്നത് 2015 കാന്താരി എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര മേഖലയിലെത്തിയ സുധി കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ കുട്ടനാടൻ മാർപ്പാപ്പ ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി കേശു ഈ വീടിന്റെ നാഥൻ എന്നതൊക്കെ അടക്കം ഒരു വിടിയോളം ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു ഒരു സ്വകാര്യ ചാനലിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടെയാണ് നമുക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ വിഷമകരമാകുന്ന ഒരു അദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിഷമം തന്നെയാണ് മലയാളി പ്രേക്ഷകർക്ക് കൊല്ലം സുധിയെ ഇടിയുടെ ആഘാതത്തിൽ കാറൊക്കെ തകർന്നു എന്നുള്ളതാണ് അറിയുന്നത് കൊല്ലം സുധിയെ ഇതിൽ നിന്ന് എന്താണ് കൊല്ലം സുധിയെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പറയുന്നത് സ്വകാര്യ ചാനലായ ഫ്ലവേഴ്സ് ടിവിയുടെ സ്റ്റാർ മാജിക് പരിപാടിയിലൂടെയൊക്കെയാണ് സുധി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയത് നിരവധി ആരാധകരുള്ള ഒരു ഹാസ്യ നടൻ കൂടിയാണ് സുധി എന്നുള്ളത് പറയണം മാത്രമല്ല കരിയറിലെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സുധിയുടെ അപ്രതീക്ഷിത വിയോഗം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കൊച്ചിയിൽ ജനിച്ച കൊല്ലം സുധിയുടെ അച്ഛൻ ശിവദാസൻ കൊച്ചിൻ കോർപ്പറേഷനിലെ റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു അമ്മ ഗോമതിയാണ് പിന്നീട് കുടുംബസമേതം കൊല്ലത്തേക്ക് എത്തിയിരുന്നു ഒരു ചേച്ചിയും ചേട്ടനുമുണ്ട് സുധിക്ക് അനിയൻ സുഭാഷ് നേരത്തെ മരിച്ചിരുന്നു 30+ വർഷം മുൻപ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മിമിക്രി വേദിയിലെത്തിയ താരമാണ് കൊല്ലം സുധി 16-17 വയസ്സ് മുതൽ കലാരംഗത്ത് ഉള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഒരു കലാകാരൻ കൂടിയാണ് പാട്ടിൽ നിന്നാണ് കൊല്ലം സുധി തുടങ്ങിയത് മിമിക്രി വേദിയിലേക്ക് അതിനുശേഷമൊക്കെ എത്തുകയായിരുന്നു മുണ്ടയ്ക്കൽ വിനോദ ശോഭി തിലകൻ രാജാ സാഹിബ് ഷമ്മി തിലകൻ തുടങ്ങിയവരുടെ കൂടെയായിരുന്നു ആദ്യകാലത്തെ കലാപ്രവർത്തനമൊക്കെ നടന്നത് കോമഡി സ്റ്റാർസ് കോമഡി ഫെസ്റ്റിവൽ തുടങ്ങിയ പരിപാടികളിലൂടെയൊക്കെയാണ് കൊല്ലം സുധി കൂടുതൽ ശ്രദ്ധ നേടിയത് എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് തുടർച്ചയുള്ള നിരവധി നടന്മാരെ അല്ലെങ്കിൽ അമൂല്യരായവർക്ക് പകരം വയ്ക്കാനില്ലാത്ത കലാകാരെയാണ് കുറച്ച് നാളുകളായി കഴിഞ്ഞ വർഷത്തിന് മുതലും ഈ വർഷവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഒരു എന്താണ് ഒരു വളരെ വിഷമകരമായ ഒരു വാർത്ത കൂടിയാണ് കൊല്ലം സുധി എന്ന ഒരു കലാകാരന്റെ കൂടെ വിയോഗം എന്നുള്ളത് എടുത്തു പറയണം എന്തായാലും കൊല്ലം സുധിക്ക് ആദരാഞ്ജലികൾ നേരുകയാണ് നമ്മുടെ ഫോക്കസ് ന്യൂസ് ടിവിയുടെ പേരിലും ആദരാഞ്ജലികൾ നേരുകയാണ്